വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം ഇവിടെ മണ്ണായിരുന്നു, കംപ്ലീറ്റ് മണ്ണ്. ഇവിടെ വീടെടുക്കേണ്ടിട്ട് ഒരാള് മണ്ണ് നീക്കുക, അപ്പോഴാണ് ഇത് കാണുന്നത്. അങ്ങനെ ആ മണ്ണ് നീക്കൽ നിർത്തി അവർ പിന്നെ വീടെടുത്തില്ല ഇവിടെ. അപ്പോൾ ഇത് ഇവിടെ ആരോ വീടെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഇവിടെ മണ്ണൊക്കെ വൃത്തിയാക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഗുഹ കണ്ടത്. എന്നിട്ട് ആ ചേട്ടൻ വീടെടുക്കാതെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. വല്ലാത്തൊരു പ്രസൻസ് അനുഭവപ്പെടുന്നൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ചുറ്റും ഭയങ്കരമായിട്ടുള്ളൊരു കാടും. അപ്പോൾ അത് മുമ്പ് എന്നാ വെച്ചാൽ ഇതൊരു നമ്പൂതിരിയുടെ ഇല്ലമായിരുന്നു. ഇല്ലത്ത് നമ്പൂതിരിമാരായിരുന്നു ഇവിടെ നിത്യദാനങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ അവർക്ക് ഈ ക്ഷേത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത വരികയും കെട്ടിപ്പതക്കാൻ വരെ കഴിയില്ല എന്ന അവസ്ഥയായപ്പോൾ നാട്ടുകാരെ വിളിച്ചു ചേർത്ത് നാട്ടുകാർക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും 1922 എൻ്റെ ഓർമ്മ നാട്ടുകാർക്ക് ക്ഷേത്രം വിട്ടു കൊടുക്കുകയുണ്ടായി. ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഈ രണ്ട് ഗുഹകളുള്ളത്. വേറെയും രണ്ട് ഗുഹകളുണ്ട്, അത് കാണിച്ചു തരാം. ഇത് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഇത് ശവമടക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റു ചില ആളുകൾ പറയുന്നത് ഇത് പണ്ട് മഹർഷിമാരെല്ലാം തപസ് ചെയ്ത സ്ഥലമാണ്, അത് കണ്ടവരുണ്ട് ഇതിൻ്റെ അടുത്തെല്ലാം മഹർഷിമാർ ഇരിക്കുന്നതും ഇതെല്ലാം. അവരെ അതിൽ അടക്കം വരെ ചെയ്യുന്നതാണ് പറയുന്നത്, അങ്ങനെയുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മളതിൽ സമാധി അടയുന്ന ഇതിവിടെ വേറൊരു ഗുഹയുണ്ട് ഇത്. പക്ഷേ കാടൊക്കെ മൂടിയിരുന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇവർ തന്നെ ഇത് കണ്ടത് ഇവിടുത്തേക്ക് ഈ മണ്ണൊക്കെ നീക്കപ്പെടാണ് ഇങ്ങനൊരു ഗുഹ ഇവിടെ ഉണ്ടെന്ന് കണ്ടത്. ഇതാണ് ആ ഗുഹ. നമുക്കെന്തായാലും അതിൻ്റെ അകത്തേക്ക് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അകത്ത് കയറാൻ പറ്റുക, കാരണം ഇത് കാടൊക്കെ മൂടിയിരിക്കുകയാണ്. അപ്പം ഇത് ഇനിയും ഭംഗിയായിട്ട് ഇത് വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പില്ലറൊക്കെ ഉണ്ട്. നടുവിൽ രണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മിച്ചിരിക്കുന്നത് ഒരേ മാതൃകയിൽ തന്നെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ആ കവാടത്തിൻ്റെ കട്ടിങ്സൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഒരേ മാതൃകയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലതിൻ്റെ ഉള്ളിലൊന്നും സംഗതിയൊന്നും കണ്ടില്ല, കുറേ കല്ലുകളൊക്കെ കണ്ടിരുന്നു, വേറെ നമ്മൾ കണ്ടിട്ടില്ല. വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് രണ്ട് മൂന്ന് ഗുഹകളുള്ളത്. ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരു വീടിൻ്റെ പരിസരത്തും രണ്ട് ഗുഹകളുണ്ട്. ഇതാണ് പാനുണ്ട മഹാദേവ ക്ഷേത്രം. ഇത് തലമുറകളായിട്ട് എനിക്ക് കിട്ടിയ ഒരു സ്ഥലമാണ്. ഞാനാണിപ്പം വീടെടുത്ത് ഇവിടെ താമസിക്കുന്നത്. ഇത് കിട്ടിയത് അമ്പലപ്പറമ്പ് ഈ ഇല്ലത്തിലുണ്ടായ നമ്പൂരി അമ്മമ്മേൻ്റെ അമ്മേനെ കല്യാണം കഴിച്ച് അങ്ങനെ കിട്ടിയ പറമ്പാണിത്. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി അതിൻ്റെ സൈഡിലായിട്ടൊരു വീടുണ്ട്. ആ വീടിൻ്റെ സൈഡിലാണ് ഈ ഗുഹയുള്ളത്. ഇത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഗുഹകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. 1996-97 മുതൽ ഇവിടെ പിന്നെ വീട്ടിൻ്റെ പണി തുടങ്ങിയിരുന്നു. അതുമുതൽ നമ്മൾ ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഒരു എലിവേഷനായിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ വന്നിട്ട് നീക്കെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നെറ്റി കണ്ട് അതിന് ശേഷം വന്നിട്ട് നമ്മൾ മണ്ണെല്ലാം തുരന്ന് നോക്കുമ്പോൾ ഇതേമാതിരി ഗുഹയാണ് ഉള്ളത്. കുറേ കല്ല് മൂടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഗുഹക ദ്വാരം. ഒരു വലിയൊരു ചരിത്രത്തിൻ്റെ ഒരു അവശേഷിപ്പുകളാണിത്. ഏത് നൂറ്റാണ്ടിലാണെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എവിടെയും. ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിക്കുകയാണ്. നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് നോക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ അകത്തെ കാഴ്ച. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരാൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇതിൻ്റെ റൂഫ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ റൂഫ്. ഒരാൾക്ക് കൃത്യമായി ഒരു നാലഞ്ച് പേർക്ക്, ഒരു മാക്സിമം ഒരു നാല് പേർക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ട്. കയറാൻ വല്ല പാമ്പോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല, എങ്കിലൊന്ന് കയറി നോക്കാം. ഒരു അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഓക്സിജനൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടൊന്ന് ധ്യാനിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞാനതിന് മുതിരുന്നില്ല. ചെറിയൊരു ഭയമൊക്കെ ഉണ്ട്, വല്ല പാമ്പോ മറ്റെന്തോ ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഇരിപ്പിടൊക്കെ ഉണ്ട് കൃത്യമായിട്ട്, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പണിതിരിക്കുന്നുണ്ട് ഒരാൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തിൽ. നമുക്കിനി ഇപ്പുറത്തെ ഒരു ഗുഹയിലേക്ക് പോവാം. ഇതാണ് മറ്റൊരു ഗുഹ.
ഇതും പണ്ട് മുനിമാർ ധ്യാനിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സമാധി അടയുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ മറ്റ് പല ദിക്കുകളിൽ നിന്ന് ആർക്കിയോളജിക്കൽ വകുപ്പുകളിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളുകളൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ വന്ന് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പം അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇതിപ്പം വൃത്തിയാക്കുകയും ഇത് പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ അമ്പലത്തിൻ്റെ നടത്തിപ്പുകാരൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ണൂർ ജില്ലക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം, ഇത് കാണണം. ഒരു അത്ഭുതം എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. വളരെ പഴക്കം ചെന്ന, ഏകദേശം 5000 വർഷത്തോളം പഴക്കമുള്ള 2-3 ഗുഹകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇതിനെ മുനിയറ എന്നും ഇതിനെ എന്താണ് ആളുകളുടെ ശവം, പണ്ട് കാലത്ത് ആളുകളുടെ ശവം അടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗുഹകൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇതിൻ്റെ വസ്തുത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, നമ്മളെ അറിയിക്കുക.